ദയനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. പുറപ്പാട് പുസ്തകം 22:6 ഇങ്ങനെ എഴുതിയിരിക്കുന്നു: തീ വീണ് കാട് കത്തിയിട്ട് കറ്റക്കൂട്ടമോ വിളവോ നിലമോ വെന്തുപോയെങ്കിൽ തീ കത്തിച്ചവൻ പകരം കൊടുക്കണം. തീ വീണ് കാട് കത്തിയിട്ട്, അപ്പോൾ തീ വീണ് കാട് കത്തിയെങ്കിൽ എന്ത് ചെയ്യണം? തീ കത്തിച്ചവൻ അതിന് പകരം കൊടുക്കണം. ഞാൻ അതിൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, പലപ്പോഴും തീ വീണത് ഒരു മനുഷ്യൻ്റെ പ്രവൃത്തി നിമിത്തം ആയിരിക്കത്തില്ല. തീ വീഴുവാൻ ഏതെങ്കിലും പ്രകൃതിപരമായിട്ടുള്ള എന്തെങ്കിലും ദുരന്തം സംഭവിച്ചിട്ടാകാം. അതുപോലെ തന്നെയാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന ചില പരീക്ഷണങ്ങൾ, ചില കഷ്ടതകൾ, ചില പ്രയാസങ്ങൾ നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നതായിരിക്കത്തില്ല. പലപ്പോഴും നമ്മൾ ഒന്നും ചെയ്യാതെയും ചില പരീക്ഷണങ്ങൾ നമ്മുടെ മേൽ വന്ന് പതിച്ചു എന്നിരിക്കും. എന്നാൽ വ്യക്തമായി മനസ്സിലാക്കണം, തീ വീണ് കാട് കത്തിയെങ്കിൽ അത് തീ കത്തിച്ച അതിന് പകരം കൊടുക്കണമെന്ന് വിശുദ്ധ ബൈബിൾ വ്യക്തമായി എഴുതിയിരിക്കുമ്പോൾ, പ്രിയ ദൈവഭയത്തിലെ, ദൈവം അറിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു പരീക്ഷണത്തിൽ കൂടി, ഏതെങ്കിലും ഒരു കഷ്ടതയിൽ കൂടി നീ കടന്നു പോയാൽ അതിന് ദൈവം ഉത്തരവാദിയായി. നിനക്ക് ഏത് വിധത്തിലുള്ള നഷ്ടമാണോ സംഭവിച്ചത് അത് പല മടങ്ങ് ലാഭമാക്കി തരുവാൻ ദൈവത്തിന് കഴിയും. ബൈബിളിൽ രണ്ട് ഉദാഹരണം ചൂണ്ടിക്കാണിക്കാം. ദാനിയേലിനെ സ്നേഹിതരെയും ബാബിലോണിലോട്ട് അടിമകളായിട്ട് പിടിച്ചുകൊണ്ടുപോകുമ്പോൾ അവർ അടിമകളാണ്. എന്നാൽ ബാബിലോണിൽ ചെന്നതിന് ശേഷം അവിടെ എന്താ സംഭവിച്ചത്? അവർ അതിന് അടിമകളായിട്ട് മാറി. കാരണം അവരെ പിടിച്ചുകൊണ്ടുപോയത് ദാനിയേൽ പ്രത്യേകിച്ച് പാപം ചെയ്തിട്ടല്ല. ദാനിയേലിന്റെ സ്നേഹത്തിനെ പിടിച്ചുകൊണ്ട് പോയത് അത് യെരുശലേമിൽ മൊത്തത്തിൽ വന്നൊരു ന്യായവിധിയാണ്. ആ ന്യായവിധിയിൽ ഈ വിശുദ്ധ ബാലന്മാരും ഉൾപ്പെട്ടു പോയി എന്നേ ഉള്ളൂ. അവരോട് നീതി കാണിക്കേണ്ടത് ദൈവത്തിന്റെ ഉത്തരവാദിത്തമാണ്. അരാം സൈന്യം ഇസ്രായേലോട്ട് കടന്നു വന്ന് ഇസ്രായേൽ ഒരു പെൺകുട്ടിയെ പിടിച്ചുകൊണ്ട് പോയി. എന്നാൽ നമ്മൾ നോക്കിയാൽ ആ പെൺകുട്ടിയുടെ പിന്നത്തെ അവസ്ഥ, അവളൊരു അടിമയായിട്ട് പിടിക്കപ്പെട്ടു കൊണ്ടുപോയെങ്കിലും നയമാന്റെ കുഷ്ഠരോഗം മാറിക്കഴിഞ്ഞപ്പോൾ പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും? ഇസ്രായേൽ ലഭിക്കുന്നതിനേക്കാളും എത്രയോ മടങ്ങ് സുഖസൗകര്യത്തിലായിരിക്കാം അവൾ ആ ദേശത്ത് താമസിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ദൈവം അറിഞ്ഞിട്ട് ഏതെങ്കിലും കഷ്ടതയെ കൂടി നാം കടന്നു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത, കഴിഞ്ഞ നാളുകളിൽ കോവിഡ് ഈ ദേശത്തോട് കടന്നു വന്നു, കോവിഡിനെ ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല, കോവിഡ് നിമിത്തം എനിക്കും ചില നാശനഷ്ടങ്ങൾ സാമ്പത്തികമായിട്ടുണ്ടായി. എന്നാൽ ഇന്ന് ഞാൻ പുറകോട്ട് നോക്കുമ്പോൾ എനിക്ക് എന്താണോ നഷ്ടമായിട്ട് പോയത് അതിന് പല മടങ്ങ് ദൈവം എനിക്ക് മടക്കിത്തുന്നു. ഇത് അനേകരുടെ സാക്ഷ്യമാണ്. എന്താണെന്നറിയാമോ, നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത ചില അപകടങ്ങൾ, ചില അനർത്ഥങ്ങൾ, ചില രോഗങ്ങൾ, ചില ശത്രുതകൾ കടന്നു വരും. അത് നിമിത്തം ഉണ്ടാകുന്ന നഷ്ടങ്ങൾക്ക് നമ്മളല്ല, ദൈവം തന്നെയാണ് ഉത്തരവാദി. ദൈവം ഉത്തരവാദിത്വം എന്ന് വെച്ചാൽ അതിൻ്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുത്തിട്ട് നമുക്ക് എന്താണോ നഷ്ടമായത് അത് മടക്കി തരികയല്ല, അതിനേക്കാൾ ശ്രേഷ്ഠമായത് പല മടങ്ങായിട്ട് ദൈവം മടക്കി തരും. വ്യക്തമായി ഈ സന്ദേശം ദൈവജനം മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയിട്ട് ദുഃഖിക്കുന്ന, ആ തരത്തിൽ വിലപിക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഇത് കേൾക്കുന്നുണ്ടായിരിക്കും. എന്തൊക്കെയോ നഷ്ടപ്പെട്ടു പോയി, നമ്മുടെ കൺട്രോളിൽ നിൽക്കാത്ത, അല്ലെങ്കിൽ നമ്മുടെ നിയന്ത്രണത്തിൽ നിൽക്കാത്ത, നമ്മളെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കാത്ത ചില സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും. വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: തീ വീണ് കാട് കത്തിയാൽ തീ കത്തിച്ചവൻ പകരം കൊടുക്കണം. ദൈവം അറിഞ്ഞിട്ട്, നമ്മൾ വിശുദ്ധിയിൽ ജീവിച്ചിട്ട്, നമ്മൾ പാപമൊന്നും ചെയ്യാതെ ജീവിച്ചിട്ട്, ലോകത്തിന്റെ നിയമപ്രകാരം നമ്മൾ മുന്നോട്ട് പോയിട്ട്, അല്ലെങ്കിൽ ലോകത്തിന്റെ നിയമങ്ങളൊന്നും തെറ്റിക്കാതെ, ദൈവജനപരമായ നിയമങ്ങൾ, ദൈവജനപരമായിട്ടുള്ള കൽപ്പനകളൊന്നും തെറ്റിക്കാതെ നമ്മൾ മുന്നോട്ട് പോയിട്ടും ചില കഷ്ടതകൾ കൂടി നമ്മൾ കടന്നു പോകേണ്ടി വന്നാൽ അതിന് ദൈവം ഉത്തരവാദിയായിട്ട് നിൽക്കുകയും ആ കഷ്ടതകൾ പിന്നീട് അത് വലിയ അനുഗ്രഹമായി, വലിയ നന്മയായി ദൈവം മാറ്റിത്തരികയും ചെയ്യും. ഈ വചനം കേൾക്കുന്നത് ഇത് വിശ്വസിച്ച് ഏറ്റെടുക്കണം. വിശ്വസിച്ച് ഏറ്റെടുത്താൽ വചനം അതിന്റെ ക്രിയ നിങ്ങളുടെ കുടുംബതലങ്ങളിൽ, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങൾ അത് ചെയ്യുക തന്നെ ചെയ്യും. ദൈവം തന്റെ വചനത്തെ വെറുതെ അയക്കത്തില്ല. ദൈവവചനത്തെ അയച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലൊരു ക്രിയയുണ്ട്, പിന്നിലൊരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തി അത് ചെയ്യുക തന്നെ ചെയ്യും. വിശ്വസിക്കുന്നവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. കാരണം നേരത്തെ പറഞ്ഞത് തന്നെയാണ്, നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, ഇപ്പൊ കോവിഡ് നല്ലൊരു ഉദാഹരണമാണ്. ഇങ്ങനെ ചില അനർത്ഥങ്ങൾ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത് നമ്മുടെ ജീവിതത്തിൽ കയറി വരും. ചിലതൊക്കെ നമുക്ക് നഷ്ടമായെന്ന് വരും. ചില സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടായെന്ന് വരും. ചില ബന്ധങ്ങൾ ഒരുപക്ഷെ നഷ്ടപ്പെട്ടു പോയെന്ന് വരും. അത് നമ്മുടെ കൺട്രോളിൽ നിൽക്കുന്നതല്ല എങ്കിൽ നീ ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ കൈയോട്ടത് കൊടുക്കുക.
ലോകത്തിൻ്റെ ലോക സർക്കാരിൻ്റെ കൈ കൊടുത്ത കുറിച്ച് നഷ്ടപരിഹാരം കിട്ടിയെന്ന് വരത്തില്ല. പക്ഷേ നീ ദൈവത്തിൻ്റെ കൈയിട്ട് കരുത്തിലോട്ട് കൊടുക്കാൻ തയ്യാറായാൽ, നിൻ്റെ പ്രാർത്ഥന മുറിയിൽ ആവശ്യം ദൈവത്തിൻ്റെ കരുത്തിൽ കൊടുക്കാൻ തയ്യാറായാൽ, ആ നഷ്ടത്തെ പല മടങ്ങ് ലാഭമായിട്ട് നീ അത് കണ്ണുകൊണ്ട് കണ്ട് ആനന്ദിക്കുവാനിടയായിത്തീരും. ദൈവമേ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിങ്ങളുടെ സംശയങ്ങൾ, ദൈവജനമായ സംശയങ്ങൾ, പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിൽ അറിയിക്കാവുന്നതാണ്. ദൈവമേ ഓരോരുത്തരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.